ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും രണ്ടാം ക്ലാസ്സിൻ്റെ പുതിയ ഒരു പാഠഭാഗത്തേക്ക് സ്വാഗതം. രണ്ടാം ക്ലാസ്സിൽ നമ്മൾ രണ്ട് പാഠങ്ങൾ പഠിച്ചു. മൂന്നാമത്തെ പാഠമാണ് ഇന്ന് മുതൽക്ക് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മൂന്നാമത്തെ പാഠം പഠിക്കുമ്പോഴേ നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിലൊക്കെ സൂചിപ്പിച്ചതുപോലെ ഏത് പാഠം പഠിക്കുമ്പോഴും നമുക്ക് നേടിയിരിക്കേണ്ട കുറേ സംഗതികൾ പറയും, ലക്ഷ്യങ്ങൾ പറയും. അതിൽപ്പെട്ട കുറച്ച് കാര്യമാണ് ആദ്യമായി ഞാൻ പറയുന്നത്. അതിനുശേഷം നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിലെ, അതായത് ഒന്നാം ക്ലാസ്സിലെ ആഹാരശീലങ്ങളും നമ്മുടെ വ്യക്തി ശുചിത്വ ശീലങ്ങളും ഒക്കെ അതിൻ്റെ ആശയങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്. വിശദമായി പഠിച്ചിട്ടില്ല എന്ന് മാത്രം. രണ്ടാം ക്ലാസ്സിലെ നമ്മളിന്ന് പഠിക്കുന്ന ഈ പാഠത്തിൽ അതിൻ്റെ വളർച്ചയും തുടർച്ചയും, അതായത് ആഹാരശീലങ്ങളുടെ വ്യക്തി ശുചിത്വത്തിൻ്റെയൊക്കെ വളർച്ചയും തുടർച്ചയുമാണ് നമ്മൾ പഠിക്കുന്നത്. കഥയും അതുപോലെ തന്നെ പാട്ടും ഉൾപ്പെട്ട പാഠഭാഗമാണ് ഈ പാഠഭാഗം. മാത്രമല്ല ഒരുപാട് ഭാഷാ പ്രവർത്തനങ്ങൾക്ക്, തുടർ പ്രവർത്തനങ്ങൾക്ക് സാധ്യതയുള്ള പാഠഭാഗമാണ്. കഥയും ഡയറിയും സംഭാഷണവും കടങ്കഥയും കവിതയും ഒക്കെ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ കേവലമായൊരു വായനക്കും രചനകൾക്കും അപ്പുറം നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്ന രോഗങ്ങൾക്കെതിരെ മുൻകരുതലുകൾ എടുക്കാനുള്ള പ്രായോഗിക അനുഭവം, അതുപോലെ തന്നെ അതിനുള്ളൊരു മനോഭാവം എന്നിവ നേടാനും ഈ പാഠഭാഗത്തിലൂടെ നമുക്ക് സാധിക്കും. വ്യക്തിശുചിത്വവും പരിസര ശുചിത്വവും മൂലം ഉണ്ടാകുന്നത് മൂലം വിവിധ രോഗങ്ങളെ പ്രതിരോധിക്കാൻ കഴിയും എന്നും രോഗമില്ലാത്ത ആരോഗ്യമുള്ള അവസ്ഥക്ക് അത് മാത്രം പോരാ, വ്യായാമവും വിശ്രമവും ആവശ്യമാണ് തുടങ്ങിയ കാര്യങ്ങളും നമ്മൾ ഈ പാഠഭാഗത്തിൽ കൂടി മനസ്സിലാക്കും. ഇത്രയും കാര്യങ്ങളൊക്കെ അടങ്ങുന്ന പഠന നേട്ടങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈ പാഠഭാഗം നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഈ പാഠഭാഗത്തിൻ്റെ തുടർ പ്രവർത്തനങ്ങളിലേക്ക് പോവുകയാണ്. ഓക്കെ, ഈ പാഠഭാഗം പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഒരു പ്രവേശക പ്രവർത്തനം നടത്താം. പ്രവേശക പ്രവർത്തനം ഇതാ, നമ്മൾ ഈ കാണുന്ന ആദ്യത്തെ ചിത്രം, ചിത്രവായന നടത്തിക്കൊണ്ടാണ് നമ്മൾ പ്രവേശക പ്രവർത്തനം ആരംഭിക്കുന്നത്. നോക്കൂ, ഈ ചിത്രത്തിൽ എന്താ നിങ്ങൾ കാണുന്നത്? ഈ ചിത്രത്തിൽ ഒരാൾ കുറേ ആഹാര സാധനങ്ങൾ കഴിക്കുന്നുണ്ട് അല്ലേ. ചിത്രത്തിൽ എന്തൊക്കെ ആഹാര സാധനങ്ങളാണ് ഉള്ളത്? നിങ്ങൾക്ക് പരിചയമുള്ള സാധനങ്ങളില്ലതിൽ ഒന്ന് പറഞ്ഞു നോക്കൂ, എന്തൊക്കെ സാധനങ്ങളായിരിക്കും ഈ ഭക്ഷണം കഴിക്കുന്ന ആളുടെ മുന്നിലുണ്ടാകുക? ഇതൊന്ന് ഒന്ന് പറഞ്ഞ് നോട്ട് ബുക്കിൽ നിങ്ങളെ പാഠഭാഗത്തിൻ്റെ പേര് എഴുതിയിട്ട് അതിൻ്റെ താഴെ ഈ ആഹാര സാധനങ്ങളുടെ പേരൊന്ന് എഴുതാൻ വേണ്ടി ശ്രമിക്കാം. ഒന്ന് ശ്രമിച്ചു നോക്കൂ. നിങ്ങൾ നോക്കിയോ എന്തൊക്കെയാണ്? ആ, ലഡു ഉണ്ട്, ഇഡലിയുണ്ട്, പഴമുണ്ട്, നെയ്യപ്പമുണ്ട്. ആ, ഇനിയും കുറേ മറ്റ് വിഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇതാ ഇവിടെ എന്തൊക്കെയോ കണ്ട് അല്ലേ. അപ്പം നിങ്ങൾക്ക് ഈ ആഹാര വിഭവങ്ങളുടെ ഈ മുന്നിലുള്ള, ഈ ഭക്ഷണം കഴിക്കുന്ന ആളുടെ മുന്നിലുള്ള ആഹാര സാധനങ്ങളുടെ പേരൊക്കെ ഒന്ന് നോട്ട് ബുക്കിൽ എഴുതി ടീച്ചർ കാണിച്ചു കൊടുക്കണം. എങ്ങനെ എഴുതും? ഇതാ ചിത്രത്തിലെ വിഭവങ്ങൾ എന്ന് എഴുതിയതിന് ശേഷം ലഡു, ഇഡലി, പഴം, നെയ്യപ്പം, മറ്റ് പലഹാരങ്ങൾ. ഈ മറ്റ് പലഹാരങ്ങൾ എന്നുള്ളിടത്ത് ഇനി നിങ്ങൾക്ക് മറ്റ് പലഹാരങ്ങളുടെ പേരുകൾ അറിയുമെങ്കിൽ അതും എഴുതി കൊടുക്കാം, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പം എങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട് ബുക്കിൽ ഈ ചിത്രത്തിലെ സാധനങ്ങൾ നോക്കിയിട്ട് ഒന്ന് എഴുതി കൊടുക്കണം. ഓക്കെ, നോക്കൂ, ഈ കാണുന്ന സാധനങ്ങളെല്ലാം ഒരാൾ വയറിയാതെ, അതായത് ധാരാളമായിട്ട് തിന്നാൽ എന്താ സംഭവിക്കുക? എന്ത് സംഭവിക്കും? ഇയാളെ കണ്ടാൽ തന്നെ അറിയാം എന്താ സംഭവിക്കുക എന്നുള്ളത് അല്ലേ. ഒരാൾ നമ്മളെ മുമ്പിൽ കാണുന്ന സാധനങ്ങളൊക്കെ, ആ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ വാരി വലിച്ച് കഴിച്ചാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് ഞങ്ങളുടെ നാട്ടിലുള്ള ഒരാളുടെ അനുഭവം വെച്ചിട്ട് ഞാൻ പറയാം. നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെ ഭക്ഷണം കഴിക്കുന്ന ഒരാളുണ്ടായിരുന്നു,
അല്ല പേര് അവറാൻ എന്നായിരുന്നു. കുഞ്ഞവറാൻ എന്ന് നാട്ടുകാര് അവരെ വിളിക്കും. കുഞ്ഞവറാന് പണി എന്തായിരുന്നു എന്ന് വെച്ചാൽ, കണ്ണിൽ കണ്ടതൊക്കെ വാരി വലിച്ച് കഴിക്കും. ഏതാണ് വേണ്ടത് ഏതാണ് വേണ്ടാത്തതൊന്നും നോക്കൂല. കിട്ടുന്ന സാധനങ്ങളൊക്കെ കുഞ്ഞവറാന് വാരി വലിച്ച് ചവച്ചരക്കാതെ കഴിക്കും. അങ്ങനെ കഴിച്ച് കഴിച്ച് രോഗാണുക്കൾ ഈ കുഞ്ഞവറാൻ്റെ വയറ്റിലേക്ക് കയറാൻ തുടങ്ങി. കാരണം വൃത്തിയില്ലാത്ത ഭക്ഷണമായിരിക്കും, വേവിക്കാത്ത ഭക്ഷണം ഉണ്ടാകും, ആവശ്യത്തിലധികം ഭക്ഷണം കഴിക്കും. അങ്ങനെയൊക്കെ ഒരുപാടായപ്പോൾ എന്ത് ചെയ്തു, ഒരുപാട് രോഗാണുക്കളും ഈ കുഞ്ഞവറാൻ്റെ ശരീരത്തിൽ കയറിക്കൂടാന്നു. അങ്ങനെ കുഞ്ഞവറാൻ എന്തായി, അവസാനം രോഗബാധിതനായി. പല്ലിന് വേദന ഉണ്ടായി, വയറിന് വേദന ഉണ്ടായി, അങ്ങനെ മുഴുവൻ വേദനയായ ഒരു കഥയുണ്ട്. അതിനെക്കുറിച്ച് ഞങ്ങളുടെ നാട്ടിലൊരു പാട്ടുണ്ട്. ഞാൻ ആ പാട്ടൊന്ന് പാടിയാലോ, നിങ്ങളെൻ്റെ കൂടെ ഒന്ന് ഏറ്റുപാടുമോ? നമുക്ക് ആ പാട്ടൊന്ന് പാടി നോക്കാം കേട്ടോ. ഇതാ പാട്ടിൻ്റെ പേര് കുഞ്ഞവറ എന്നാ കേട്ടോ. വയറേ ശരണം പാടി നടക്കും തീറ്റക്കൊതിയൻ കുഞ്ഞവറാൻ, കണ്ണിൽ കണ്ടത് തിന്നു നടക്കും കയ്യും വായും കഴുകാതെ. രോഗാണുക്കൾ പയ്യെ പയ്യെ കുഞ്ഞവറാനെ പിടികൂടി, വയറിനു വേദന പല്ലിനു വേദന 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 സർവത്ര. ഇതാണ് കുഞ്ഞവറാൻ്റെ കഥ. കുഞ്ഞവറാൻ എന്താ ചെയ്തത്? കണ്ണിൽ കണ്ടത് തിന്നു നടന്നു. എങ്ങനെ? കയ്യും വായും ഒന്നും കഴുകാതെ തിന്നത്. അപ്പം എന്താ ഉണ്ടാകുക? ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി രോഗാണുക്കൾ പയ്യെ പയ്യെ കുഞ്ഞവറാൻ്റെ വയറ്റിലേക്കും കയറിക്കൂടി. പിന്നെന്താ അതിന് സംഭവിക്കുക? വയറിന് വേദന, പല്ലിന് വേദന, എല്ലായിടത്തും വേദന, ശരീരം മൊത്തം വേദനയാക്കാൻ തുടങ്ങി. ഇതാണ് ആഹാരം വാരി വലിച്ച് വൃത്തിയില്ലാതെ കഴിച്ച കുഞ്ഞവറാൻ്റെ ഞങ്ങളുടെ നാട്ടിലെ കഥ. കുഞ്ഞവറാനെ പോലെ തന്നെ ഇങ്ങനെ വയററിയാതെ കഴിക്കുന്ന ഒരാളുടെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ. അതിൻ്റെ മുന്നിലുള്ള വിഭവങ്ങൾ നമ്മൾ എഴുതി. ഇനി നോക്കൂ, ആരൊക്കെയാണ് ഈ ചിത്രത്തിലുള്ളത്? ആ തടിയനായ ഒരാളുണ്ട്, അത്ര തടിയില്ലാത്ത വേറൊരാളുണ്ട് അല്ലേ. അവരെന്തൊക്കെ ചെയ്യുന്നത്? ഒരാൾ ദാ വാരി വലിച്ച് കുഞ്ഞവറാൻ ഭക്ഷണം കഴിച്ച മാതിരി രണ്ട് കയ്യിലും സാധനങ്ങൾ ഇതാക്കി ഇടുവാണ്. ഇത് പഴമാണ്. രണ്ട് കയ്യിലും വിഭവങ്ങൾ എടുത്തിട്ട് കഴിക്കുന്നുണ്ട്. കഴിച്ച് കഴിച്ച് ക്ഷീണിച്ചിട്ടുണ്ട് അല്ലേ. കഴിച്ചിട്ട് വലിയ തടിയും വന്നിട്ടുണ്ട് അല്ലേ. ഭക്ഷണം കഴിച്ച തടി കൂടും. മറ്റേ ആൾ എന്താ ചെയ്യുന്നത്? അതാ അത്ഭുതപ്പെട്ട് അന്താളിച്ചിട്ട് ഒരു തളികയിൽ ഭക്ഷണം വീണ്ടും വീണ്ടും ഇട്ട് കൊടുക്കുകയാണ്. ഇനി വേണോ ഇനി വേണോ എന്ന് ചോദിച്ചിട്ടല്ലേ. നമുക്ക് രണ്ടാളെ മുഖഭാവം നോക്കൂ. ഇത് ഭക്ഷണം കഴിച്ച് ക്ഷീണിച്ചിട്ടുണ്ട് ഇയാള്. ഇവര് ഭക്ഷണം കഴിക്കുന്നത് അന്താളിച്ചിങ്ങനെ നോക്കുന്നുണ്ട്. എവിടെ വെച്ചായിരിക്കും ഈ കഥ നടക്കുന്നത്? ഇതൊരു കഥയാണ്. കുഞ്ഞവറാനോട് പറഞ്ഞ മാതിരി കഥയാണ്. ഇതെവിടെ വെച്ചായിട്ട് ഈ കഥ നടക്കുന്നത്? ഈ കഥ നടക്കുന്ന എവിടെ അറിയണമെങ്കിൽ ഈ ചിത്രത്തിൻ്റെ തലക്കെട്ടൊന്ന് വായിച്ചു നോക്കൂ. എന്താണ്? നാടിനെ രക്ഷിച്ച വീരബാഹു. നാടിനെ രക്ഷിച്ച വീരബാഹു. ഇതാണ് ഈ പാഠത്തിൻ്റെ തലക്കെട്ട്. നമ്മൾ മൂന്നാമത്തെ പാഠമാണ് പഠിക്കുന്നത്. ഇതിൽ വീരബാഹു എന്ന് പറയുന്ന ഒരാളെ പേരാണ് കേട്ടോ. ഒരു നാടിനെ രക്ഷിച്ച വീരബാഹു എന്ന് പറയുന്ന ആളുടെ കഥയാണ് പറയുന്നത്. നമുക്ക് ഈ ചിത്രം കണ്ടാൽ ഈ കഥയിൽ എന്താണ് സംഭവിക്കുക എന്ന് നിങ്ങൾക്ക് ഊഹിച്ചു പറയാൻ കഴിയും. ഇതാണോ വീരബാഹു, അല്ലെങ്കിൽ ഇതാണോ, ഇതാരായിരിക്കും? നമുക്കറിയണല്ലേ. നമുക്ക് ഈ പറഞ്ഞതൊക്കെ അറിയണമെങ്കിൽ തൊട്ട് താഴെ ഈ പാഠഭാഗം ഒന്ന് വായിച്ചു നോക്കണം. പാഠഭാഗം കുറേ ഉണ്ട്. നമ്മൾ ഈ 41-42 പേജിലെ കാര്യം മാത്രമാണ് ഇപ്പോൾ വായിക്കുന്നത്. കുറച്ച് വായിച്ചാൽ മതി, അങ്ങനെ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. നമുക്കൊന്ന് വായിച്ചു നോക്കാം. എന്നിട്ട് ഈ കഥ എന്താണ്, എവിടെ വെച്ചാണ് നടക്കുന്നത്, ആരാണ് ഈ കഥയിലുള്ളത് എന്നൊക്കെ മനസ്സിലാവും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഞാൻ ഒന്ന് വായിക്കാൻ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. തീറ്റയോട് തീറ്റ. പെരുവയറൻ രാജാവിന് ഒരേയൊരു വിചാരം മാത്രം, തിന്നണം തിന്നണം എപ്പോഴും തിന്നണം. പ്രജകളെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ല. തൻ്റെ വയർ എപ്പോഴും നിറഞ്ഞിരിക്കണം. ചോറും കറിയും പലഹാരങ്ങളും കുമ്പ നിറയെ വാരി വലിച്ചു തിന്നു. ഏമ്പക്കം വിട്ട് എഴുന്നേറ്റ് പോകും. കുളിയും ഉറക്കവും എല്ലാം കഷ്ടി.
ഇത് കൊട്ടാരത്തിൽ സംസാര വിഷയമായി. ഇങ്ങനെ പോയാൽ ഈ പെരുവയറൻ രാജാവ് നാടുമുടിക്കും. ആളുകൾ തമ്മിൽ തമ്മിൽ പറയാൻ തുടങ്ങി. കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും പെരുവയറൻ രാജാവിൻ്റെ ശരീരം ചീർത്തു, മുടി നീണ്ടു, നഖം വളർന്നു, അനങ്ങാൻ പോലും വയ്യാതെ കിടപ്പിലായി. നാടിൻ്റെ നാനാഭാഗത്തു നിന്നും വൈദ്യന്മാർ രാജാവിനെ ചികിത്സിക്കാനെത്തി. പലരും മാറി മാറി ചികിത്സിച്ചിട്ടും ദീനത്തിന് ഒരു കുറവും വന്നില്ല. അപ്പോഴും രാജാവ് തീറ്റ നിർത്തിയില്ല. അങ്ങനെ ഇരിക്കെ ചെറുപ്പക്കാരനായ വീരബാഹു വൈദ്യൻ കൊട്ടാരത്തിലെത്തി. അദ്ദേഹം രാജാവിനെ വിശദമായി പരിശോധിച്ചു, മരുന്നു നൽകി. രാജാവേ, ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ രോഗം പടി കടക്കും. ഇത്രയും ആണ് നിങ്ങൾ വായിക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായ ഈ വായന കഴിഞ്ഞപ്പം എവിടെയാണ് ഈ കഥ നടക്കുന്നത് എന്നുള്ളത്? ആ, ഒരു കൊട്ടാരത്തിൽ നടക്കുന്ന കഥയാണല്ലേ. അപ്പം ഈ കഥയിലെ കഥാപാത്രങ്ങൾ ആരാണ്? ഇത് രാജാവായിരിക്കും, ഇത് രാജാവിൻ്റെ വേലക്കാരനായിരിക്കും, മന്ത്രിയൊക്കെ ആയിരിക്കും അല്ലേ. ഓക്കെ, നിങ്ങൾ ഞാനിപ്പോൾ ഈ വായിച്ചു തന്ന ഭാഗം ഇപ്പം മൂന്നാമത്തെ അധ്യായമാണല്ലോ. അപ്പം നിങ്ങൾ വായന പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ വായിക്കണം, രണ്ട് മൂന്ന് നാല് പ്രാവശ്യം നിങ്ങൾ വായിക്കണം. വായിച്ചിട്ട് നിങ്ങൾക്ക് പ്രയാസം മനസ്സിലാകാത്ത പദങ്ങളുണ്ടാവും അല്ലേ, ആ പദത്തിന് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ അടിവരയിട്ട് വെക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഉറക്ക വായിക്കണം, പതുക്കെ വായിക്കണം, ആ ചില വരികൾ വായിക്കണം, നിങ്ങളെ കൂട്ടുകാർ തമ്മിലുമല്ലേ കുറച്ച് വായിച്ച് മറ്റേ ആളതിൻ്റെ ബാക്കി വായിക്കണം. ഇങ്ങനെ പല രീതിയിലും, ചങ്ങല വായന എന്നൊക്കെ പറയല്ലോ, അങ്ങനെ പല രീതിയിൽ നിങ്ങൾ വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയതിന് ശേഷം നമുക്ക് വിശദമായിട്ട് ഈ കഥയെക്കുറിച്ച് പറയാം. ഇനി നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം, ഇതാ ഈ ചിത്രത്തിൽ നോക്കിയിട്ട് ഈ ചിത്രത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഒന്ന് അഭിനയിക്കാൻ കഴിയുക. നിങ്ങൾക്ക് ഒന്ന് അഭിനയിച്ചു നോക്കാം അല്ലേ. എന്തൊക്കെ അഭിനയിക്കാൻ കഴിയുക? അഭിനയിക്കുമ്പോൾ വായനയ്ക്ക് ശേഷം ആസ്വാദനത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിനുള്ള പ്രവർത്തനമാണ് ഈ അഭിനയം എന്ന് പറയുന്നത്. കഥാവായനയ്ക്ക് ശേഷം കഥ ചെറിയ ഭാഗങ്ങളാക്കി വ്യത്യസ്ത ഗ്രൂപ്പുകൾക്ക് നൽകുന്നു. കുട്ടികൾ നിശ്ചിത ഭാഗം അഭിനയിക്കുന്നു. മറ്റെന്തെല്ലാം സാധ്യതകളുണ്ട് നമ്മൾ അന്വേഷിക്കണം. സന്ദർഭങ്ങൾ ചിത്രീകരിക്കൽ നടത്താം, കഥാപാത്രങ്ങൾ അനുകരിക്കൽ നടത്താം, മൈമിംഗ് നടത്താം. ഇതൊക്കെ ഈ അഭിനയ സാധ്യതയിൽ വരുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇതിലുള്ള കഥാപാത്രങ്ങളെ നിങ്ങൾക്ക് അഭിനയിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലാസ്സിലൊന്ന് അഭിനയിച്ച് കാണിച്ചു കൊടുക്കാം. കൂട്ടുകാരെ, നമ്മൾ നാടിനെ രക്ഷിച്ച വീരബാഹു എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ ഒന്നാമത്തെ പ്രവർത്തനമാണ് നമ്മൾ നടത്തിയത്. എൻട്രി വർക്കാണ്, കഥയുടെ ഒന്നാമത്തെ ഭാഗം ഒന്ന് വായിക്കുക മാത്രമാണ് ചെയ്തത്. ഒരുപാട് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഭാഷാ പ്രവർത്തനങ്ങളും അഭിനയ പ്രവർത്തനങ്ങളും കലാകായിക പ്രവർത്തനങ്ങളും ഒക്കെ വരാനുണ്ട്. നിങ്ങൾക്ക് ഈ ക്ലാസ്സിൻ്റെയും അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സുകളുടെയും വരാനിരിക്കുന്ന ക്ലാസ്സുകളുടെയും ഒക്കെ വീഡിയോ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ദ പ്രൈമറി സ്കൂൾ ചാനൽ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രൈമറി സ്കൂൾ ചാനൽ തുറന്നു വരും. അതിൽ പ്ലേലിസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ക്ലാസ്സിൽ ഒന്ന് മുതൽ നാല് അഞ്ച് ആറ് ഏഴ് വരെയുള്ള ക്ലാസ്സുകളുടെ എല്ലാ ക്ലാസ്സുകളും പിന്നെ ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം വേർതിരിച്ച് തന്നെ പ്ലേലിസ്റ്റ് ചെയ്തതായി കാണാൻ കഴിയും. അവിടെ വ്യൂ ഫുൾ പ്ലേലിസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം, മലയാളം മീഡിയം ആണെങ്കിൽ മലയാളം മീഡിയം ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ ഇട്ട മുഴുവൻ വീഡിയോകളും ഇതിൽ കാണാൻ കഴിയും. എല്ലാ സബ്ജക്റ്റിൻ്റെയും വീഡിയോകൾ കാണാൻ കഴിയും. അങ്ങനെ നിങ്ങൾ കഴിഞ്ഞ പാഠഭാഗങ്ങളൊക്കെ കാണാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പഠനം ഒന്നുകൂടി മെച്ചപ്പെടുത്തണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ടീച്ചറെ നിങ്ങൾക്ക് ലഭിക്കണം പഠനത്തിന് സഹായിക്കാൻ വേണ്ടി എന്നുണ്ടെങ്കിൽ നിങ്ങളിതാ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. 8547679149 ഈ നമ്പറിൽ നിങ്ങൾ വാട്സാപ്പ് ചെയ്യുകയോ ഒന്ന് കോൾ ചെയ്യുകയോ ചെയ്താൽ അവരെ നിങ്ങളെ തിരിച്ചു വിളിക്കും. തിരിച്ചു വിളിച്ചിട്ട് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ കേരളത്തിൽ എല്ലായിടത്തും 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സിലെ മുഴുവൻ കുട്ടികൾക്കും ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം CBSE എല്ലാ ക്ലാസ്സുകൾക്കും സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. അവരുമായി നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ്. ഓക്കെ കൂട്ടുകാരെ, ഇന്നത്തെ പാഠഭാഗം ഇവിടെ അവസാനിക്കുകയാണ്.
ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, വീഡിയോ ലൈക്ക് ചെയ്യണം. തുടർഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.